കുറേ ദിവസമായിട്ട് തലസ്ഥാനം ഒരു പ്രതിഷേധങ്ങളുടെ നഗരമായി മാറിയിരിക്കുകയാണ്. സംഘടനകളെല്ലാം സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി UDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടങ്ങി. വിവിധ വിഷയങ്ങളിൽ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയും അവയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം. യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, സർവകലാശാല PSC പരീക്ഷാ ക്രമക്കേടുകളിൽ CBI അന്വേഷണം നടത്തുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. വൈദ്യുതി നിരക്ക് വർധന, പ്രളയ സെസ്, വിലക്കയറ്റം, പോലീസ് അതിക്രമങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിലെ സർക്കാർ നിലപാടുകൾക്കെതിരായ പ്രതിഷേധം കൂടിയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അലമീൻ ചേരുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. അലമീൻ, വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് UDF സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആണെങ്കിലും KSU ആണെങ്കിലും ഒക്കെ പ്രതിഷേധം ചില വിഷയങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിഷയങ്ങൾ മാത്രം ഉന്നയിച്ചായിരുന്നു. എന്നാൽ ഇന്ന് സർക്കാരിന്റെ പൊതുവായ നടപടികളിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? ക്രിസ്റ്റീന, സംസ്ഥാന സർക്കാർ പരിപൂർണമായും ജനവിരുദ്ധ നയങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരാക്ഷേപമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആക്ഷേപങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നിയമസഭയ്ക്കകത്തും പുറത്തും, സഭാസമ്മേളന വേളയിൽ സഭയ്ക്കകത്തും പുറത്തും ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നിലവിൽ വിവിധ വിഷയങ്ങളിലുള്ള സർക്കാരിന്റെ വീഴ്ചകൾ, ഒപ്പം അവയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടുമാണ് ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം എന്നുള്ളതാണ്. അല്പസമയത്തിനകം നിരവധി പ്രവർത്തകർ ഇപ്പോൾ തന്നെ പല ഗേറ്റുകൾക്ക് മുന്നിലായി സെക്രട്ടേറിയറ്റിന്റെ പ്രവേശന കവാടങ്ങൾക്ക് മുന്നിൽ സംഘടിച്ചിട്ടുണ്ട്. ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. പ്രധാനമായും യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, യൂണിവേഴ്സിറ്റി കോളേജിന്റെ സംഘർഷം, യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് SFI ഏകാധിപത്യ നിലപാടുകൾ, ഇക്കാര്യങ്ങളിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഒപ്പം യൂണിവേഴ്സിറ്റി കോളേജിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന സർവകലാശാല പരീക്ഷാ ക്രമക്കേട്, PSC പരീക്ഷാ ക്രമക്കേട്, ഈ വിഷയങ്ങളിൽ ഒരു CBI അന്വേഷണം നടത്തുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. മറ്റൊന്ന് വിലക്കയറ്റം, അതുപോലെ തന്നെ ഇന്ധന വിലവർധനവ്. ഈ ഒരു ഇന്ധന വിലവർധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നികുതി കുറയ്ക്കാൻ സർക്കാർ തയ്യാറാവുക, അടുത്ത മാസം മുതൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രളയ സെസ്, അതുപോലെ വൈദ്യുതി ചാർജ് വർധന തുടങ്ങി വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ്, ഉന്നയിച്ചുകൊണ്ടാണ്, ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് UDFന്റെ ഈ പ്രതിരോധം. പ്രധാനമായും 4 ഗേറ്റുകളാണ് സെക്രട്ടേറിയറ്റ് ിലേക്കുള്ളത്. ഇതിൽ 3 ഗേറ്റുകളും ഉപരോധിക്കും. കണ്ടോൺമെന്റ് ഗേറ്റ് ഉപരോധിക്കുന്നില്ല. അവിടെ പ്രവർത്തകരെ പോലീസ് അങ്ങോട്ട് കടത്തിവിടുന്നില്ല ആ ഗേറ്റിന് മുന്നിൽ. സ്വാഭാവികമായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥരും ജീവനക്കാരുമെല്ലാം സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ഈ ഗേറ്റ് വഴിയാണ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFന്റെ ഇന്നത്തെ ഈ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലൂടെ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ താളം തെറ്റുമെന്ന് പറയുകവയ്യ. നേതാക്കളുടെ ഒരു പ്രതികരണം നമുക്ക് നോക്കാം. ഏത് രീതിയിലാണ് ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്, കഴിഞ്ഞ കുറേ നാളുകളായി പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് നടത്തുന്ന ഈ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ആവശ്യങ്ങൾ? ഇത് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലാവധിയിൽ UDF സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും നമ്മുടെ കക്ഷി നേതാക്കന്മാരും നിയമസഭയ്ക്ക് ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. ഒന്ന്, ത്രിതല പഞ്ചായത്ത് പ്രവർത്തനങ്ങളെ തകിടം ഭരിക്കുന്ന രീതിയിൽ അതിൻ്റെ അധികാരങ്ങളെയും അതിൻ്റെ സമ്പത്തിനെയും കവർന്നെടുക്കുന്ന രീതിയിലുള്ള ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ. ത്രിതല പഞ്ചായത്തിൻ്റെ ഈ സാമ്പത്തിക വർഷം പകുതി കഴിയുന്ന സമയത്ത് ത്രിതല പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്ന തരത്തിലേക്ക് സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട്, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധമാണ് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം തീർത്തത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഏറ്റവും ഒടുവിലായ യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിലേക്ക് എത്തിച്ചേരുമ്പോഴുള്ളത് PSCയിലെ സുതാര്യത, PSC പരീക്ഷ സുതാര്യത ഇങ്ങനെയാണോ സുതാര്യത എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തിച്ചു തന്നതും, യൂണിവേഴ്സിറ്റിയിലെ കേരള യൂണിവേഴ്സിറ്റി പരീക്ഷാ സമ്പ്രദായത്തിലെ ക്രമക്കേടുകൾ എല്ലാം SFI കടിയറ പറയുന്ന, അത് തൊഴിൽദാന കേന്ദ്രമായ PSC ആണെങ്കിലും ബിരുദദാന കേന്ദ്രമായ യൂണിവേഴ്സിറ്റി ആണെങ്കിലും എല്ലാം SFIക്കും CPMനും അടിയറവ് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക്. ഇത്രയും സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടും കമാന്നൊരു അക്ഷരം മിണ്ടാതെ ഇരുന്ന മുഖ്യമന്ത്രി ഇന്നലെ മാത്രം കുറ്റവാളികളെ ന്യായീകരിക്കുന്ന തരത്തിൽ ഈ അന്വേഷണത്തെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ചില നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. കാരണം ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ പറയുന്നു ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിന് തകിടം മറിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അന്വേഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടത്താത്ത അന്വേഷണം നാളെ നടന്നാലും ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം, ഗവൺമെൻറ്റ് നയം ഇതാണ്, അതനുസരിച്ച് അന്വേഷിച്ചാൽ മതി. അതാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്, ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സത്യം.
തീർച്ചയായിട്ടും ഇത്തരത്തിൽ സർക്കാർ വിരുദ്ധ നിലപാടുകളാണ് പ്രധാനമായും UDF മുന്നോട്ട് വെക്കുന്നത്. ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു സംഗതി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പല പ്രതിഷേധ പരിപാടികളും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDF ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി സമ്മേളിക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് 100 മീറ്റർ പോലുമില്ല യൂണിവേഴ്സിറ്റി കോളേജ്. ഈ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ SFI ഇന്നൊരു മഹാപ്രതിരോധം തീർക്കുന്നുണ്ട്. കോളേജിനെതിരെയും സംഘടനയ്ക്കെതിരെയും ഉയർന്ന ആരോപണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് SFI കോളേജിന് മുന്നിൽ മഹാപ്രതിരോധം തീർക്കുന്നത്. സ്വാഭാവികമായും ആ നിലയിൽ ഒരു വലിയ സുരക്ഷ തന്നെയാണ് പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് SFI പ്രവർത്തകരെത്തുകയോ അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉപരോധ സമരത്തിന് വരുന്ന UDF പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലൂടെ വരികയോ ചെയ്താൽ സ്വാഭാവികമായും ഒരു സംഘർഷ സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കി ഒരു വലിയ സുരക്ഷാ സംവിധാനം തന്നെയാണ് സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിന് പരിസരത്തും ഒരുക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും UDFന്റെ ഈ ഉപരോധ സമരം അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസിന്റെയും അതുപോലെ UDFന്റെയും മുതിർന്ന നേതാക്കൾ ഈ പരിപാടിയിൽ സമ്മേളിക്കുകയും ചെയ്യും, അവർ പങ്കെടുക്കുകയും ചെയ്യും. അല്പസമയത്തിനകം ഇതിന്റെ ഉദ്ഘാടനത്തിനായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തും. പ്രതിഷേധങ്ങളുടെ ഭാഗമായി UDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടങ്ങി.